വെച്ച് കഴിഞ്ഞാൽ അയർലൻഡ് ചൂസ് ചെയ്യണോ അതോ കാനഡ ചൂസ് ചെയ്യണോ അതോ യു കെ ചൂസ് ചെയ്യണോ? അപ്പം ഇവരെന്തുകൊണ്ട് അയർലൻഡ് ചൂസ് ചെയ്തു എന്ന് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്ടർഫോളിലെ ഒരു സ്ഥലത്താണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അനൂപ ജിജോ അപ്പോൾ അവരുടെ വീട്ടിലാണ്. അപ്പം ഇവിടെ എൻ്റെ കസ്റ്റഡിയിൽ രണ്ട് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ നമ്മളെ വീഡിയോയിൽ കമൻറ്റിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റിനെ റിലേറ്റ് ചെയ്ത് മോർ വീഡിയോസ് വേണമെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ, കാരണം എനിക്ക് ഡയറക്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മളുടെ കൂടെ രണ്ട് പേര് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൽ അനൂപയുടെ ബ്രദർ ഇവിടെ അയർലൻഡിൽ വന്നിട്ട് സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബ്രദറിൻ്റെ ഫ്രണ്ടും കൂടെയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെ ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്താം. അപ്പോൾ അവരുടെ ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഹായ് ബ്രോ, എന്നാണ് വിശേഷം? അപ്പം ഒന്ന് സെൽഫായിട്ട് പരിചയപ്പെടുത്തിക്കോ, എവിടെ നിന്ന് തുടങ്ങിക്കോ? എൻ്റെ പേര് അജയ്. അജയ്, ഓക്കെ. അനൂപയുടെ ബ്രദറാണ്. ഓക്കെ, കൊല്ലം ആയൂര്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം അയൽക്കാരാണ്. ഓക്കെ, ഇനി ഇപ്പുറത്ത്? എന്റെ പേര് റോബിൻ മൈക്കിൾ, ഞാൻ ട്രിവാൻഡ്രത്താണ് വീട്. ട്രിവാൻഡ്രത്ത് ഞാനും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അതിന്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞേ. എന്റെ ഇത് ഇപ്പം ഞാൻ ഒബിയസ്ലി ചേച്ചി ഇവിടെ ഉണ്ടായതാണ് ഞാൻ അയർലൻഡ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു കോഴ്സ് ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്തു, അറിയാവുന്ന ഒരു ഏജൻസി കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ അയർലൻഡിലെത്തി. ഇപ്പം ഫസ്റ്റ് സെം കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങള് കോഴ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഗ്രിഫിത്തിന്റെ തന്നെ കോണ്ടാക്ട്സ് കിട്ടി തുടങ്ങി. ഓക്കെ, അങ്ങനെ പരിചയപ്പെട്ടാണ് ഞങ്ങള്. റോബിൻ ബ്രോ, നിങ്ങൾ ഒരുമിച്ചാണോ ഇങ്ങോട്ട് വന്നത്? ഫ്ലൈറ്റ് ഒക്കെ ഒരുമിച്ചല്ല, ഒരു 20 ഡേയ്സ് ഡിഫറൻസിലാണ് ഞങ്ങൾ വന്നത്. വിസ കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, അങ്ങനെ ഇവൻ മുന്നേ വന്നു, അത് കഴിഞ്ഞ് ഞാൻ കുറെ വന്നു. ഓക്കെ, അപ്പം എങ്ങനെ IELTS എഴുതിയോ? എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു? അപ്പൊ IELTS ഏതാണ് നിങ്ങൾ എഴുതേണ്ടത്? സ്റ്റുഡൻസിന് എഴുതേണ്ടത്. നിങ്ങൾ രണ്ടുപേരും മാസ്റ്റേഴ്സിന് ചെയ്യാൻ വേണ്ടിയാണോ? ഞങ്ങൾ എടുത്ത കോഴ്സ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഗ്രിഫിത്തിലാണ്, ഗ്രിഫിത്ത് കോളേജിൽ. ഓക്കെ, അപ്പം ഇപ്പൊ അജയ് ബ്രോ വന്നിട്ട് 20 ഡേയ്സ് കഴിഞ്ഞാണ് റോബിൻ ബ്രോ വന്നത്. റോബിൻ ഫസ്റ്റ് വന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അക്കോമഡേഷനൊക്കെ? അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. ഞാൻ പഴയ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ശരിക്കും? ഇപ്പം നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാം വിസ എല്ലാം റെഡിയായി, അപ്പം ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഒരു എവിടെ താമസിക്കും എന്നുള്ളൊരു ടെൻഷനാവുമല്ലോ. അപ്പം അതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്തു ശരിക്കും? രണ്ടുപേരും പറഞ്ഞോ, ഇവിടുന്ന് റോബിൻ പറഞ്ഞോ ആദ്യം. ആക്ച്വലി ഞാൻ എത്തിയത് ഇവിടെ ലാൻഡ് ചെയ്തത് സെപ്റ്റംബർ 28 ഇവിടെ വന്നത്. ഓക്കെ, സോ വന്നപ്പോഴത്തേക്കും എന്റെ സിസ്റ്റർ ഇൻ ലോ ഡബ്ലിനുണ്ട്, അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചത് ഒരു 2 weeks. ഓക്കെ, അതിനകത്ത് തന്നെ പിന്നെ ഈ പറയുന്ന അക്കോമഡേഷന്റെ ഈ ഒരു പ്രോബ്ലം ഇവിടെ, ഒന്നാമത് ഇവിടെ ഒരു അക്കോമഡേഷൻ ക്രൈസിസ് ഉണ്ട്, ലൈക്ക് ഭയങ്കര റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ. ആദ്യമൊക്കെ നേരത്തെയൊക്കെ ജസ്റ്റ് ഒരു 250 euros കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പം ഏകദേശം ഒരു 450-500 euros മാറിയിട്ടുണ്ട് അക്കോമഡേഷൻ്റെ റേറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിപ്പം ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് വന്നു പെട്ടെന്ന്. ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലായിടത്തും മലയാളികളുണ്ട്, ഓക്കെ, സോ ഓബിയസ്ലി ഒരു മലയാളി അസോസിയേഷൻ കാണും. ഓക്കെ, അങ്ങനെ ഞാൻ ഡയറക്റ്റ് മലയാളി അസോസിയേഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഹിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ അവിടെ നിന്നാണ് എനിക്കൊരു കോണ്ടാക്ട് വന്നു. അങ്ങനെ 2-3 കോൾസ് എല്ലാം വിളിച്ചപ്പോഴാണ് എനിക്കൊരു അക്കോമഡേഷൻ സെറ്റ് ആയത്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ലിമറിക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്? അപ്പൊ ലിമറിക്കിൽ ഒരു അക്കോമഡേഷൻ, അക്കോമഡേഷൻ സെറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പം ഇപ്പൊ അജയബ്രോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ റിലേറ്റീവ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ? ചേച്ചിയോടുണ്ടായിട്ട് ഞാൻ ആദ്യത്തെ ഒരു 10-15 ദിവസം ചേച്ചിയോടായിരുന്നു, വാട്ടർഫോർഡ് തന്നെ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് റോബിൻ ഇവിടെ അക്കോമഡേഷൻ ചെയ്യാം, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വന്നു ഡയറക്റ്റ് ഇവിടുന്ന്, പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ റിലേറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എങ്ങനെ ഇവിടെ ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും? മോസ്റ്റ്ലി കോളേജ് ഇപ്പം ഗ്രിഫിത്ത് തന്നെ ഒരു ഫസ്റ്റ് 1 month സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ ഓക്കെ, ഏകദേശം എനിക്ക് തോന്നുന്നു 1 month നിൽക്കാനായിട്ട് ഏകദേശം വിത്തൗട്ട് ഫുഡ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, 600 euros ഉണ്ടായിരുന്നു പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതേപോലെ ഇത്
1 മന്ത് നിന്നിട്ട് അവിടുന്ന് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറണം. ആ ഒരു ഒരു മാസം കൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പക്ഷേ ലിമറിക് സിറ്റിയിലെ ഒരുപാട് സ്റ്റുഡൻറ് യു എൽ കോളേജ് ഉണ്ട്, അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ എന്തുവാ അവരിപ്പം ഈ ഇതിന്റെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു റേറ്റും നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട്. ഇപ്പം ഇപ്പം ലാസ്റ്റ് ടൈം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ സിംഗിൾ റൂമിന് തന്നെ 650 യൂറോസ് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം രണ്ടുപേരും സിറ്റിയിൽ തന്നെയാണോ താമസിക്കുന്നത്? സിറ്റി ആ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ലൈക്ക് അയർലൻഡിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഡബ്ലിൻ, കോർക്ക്, ലിമറിക്ക് ഇതൊക്കെയാണ് മൂന്ന് മെയിൻ സിറ്റീസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇപ്പം ഡബ്ലിൻ ഓൾറെഡി നല്ല ഡെവലപ്ഡ് ആണ്, കോർക്ക് ഏകദേശം നല്ല ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുക, അതേപോലെ എനിക്ക് തോന്നുന്നു ലിമറിക്കും അവരെ അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ ഇത്രയും ഡിമാൻഡ് വരുന്നു, ലൈക്ക് ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നു, പക്ഷെ അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് അക്കോമഡേഷൻ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവരെന്താ ചോദിച്ചാൽ ലൈക്ക് സപ്ലൈ അത്രമാത്രം വന്ന സോറി ഡിമാൻഡ് അത്രമാത്രം വന്നപ്പോഴത്തേക്കും ഇവർ ഈ അക്കോമഡേഷന്റെ റേറ്റ് കൂട്ടിക്കൊണ്ടായിരിക്കും. ഓക്കെ. സോ അതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്നൊക്കെ, എത്ര നാൾ നിങ്ങൾ പഠിക്കണം, എങ്ങനെയാണ് എന്റെ സ്റ്റഡി ഡീറ്റെയിൽ ഒക്കെ, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കോഴ്സ്? ഞങ്ങൾ വന്നപ്പോൾ ഓൺലൈൻ ആയിരുന്നു, കോവിഡിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട്. ഇപ്പം ഫസ്റ്റ് സെം കഴിഞ്ഞു, ഞങ്ങൾക്ക് സെപ്റ്റംബർ 20 ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞു ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു December 2 വരെ ക്ലാസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് സെമ്മിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ആയിരുന്നു, സ്റ്റഡി ലീവ് പോലെ ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് January 14 സ്റ്റാർട്ട് ചെയ്തു എക്സാം. അതൊരു 10 ഡേയ്സിനുള്ളിൽ എക്സാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു 7-6 ഡേയ്സ് ഒന്നൊരു ഒരു റിലാക്സേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്. അത് ഇപ്പം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ ഇല്ല. ഇപ്പം റെസ്ട്രിക്ഷൻസ് എല്ലാം ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇതാണ് ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്നത്. എങ്ങനെയുണ്ട് പഠിക്കാനും ഇതിനൊക്കെ എങ്ങനെയാണ്? പഠിക്കാൻ നമ്മൾ നാട്ടിലത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്നും സാമ്യമല്ല, അസൈൻമെന്റ്സ് ആയാലും എല്ലാം നമുക്കിപ്പം എല്ലാ ഇന്റർനെറ്റ് കാര്യങ്ങള് നമുക്ക് ആരെയും ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു രീതിയാണ് കംപ്ലീറ്റ്. ഇവിടെ കൂടുതലും നമ്മളുടെ നാട്ടിലാണെങ്കിൽ കൂടുതലും എക്സാംസും കാര്യങ്ങളൊക്കെ അല്ല, ഇവിടെ എന്ന് പറയുന്നത് മെയിൻലി അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് തന്നെ റിസർച്ച് ചെയ്ത് അതിനെ കണ്ടുപിടിച്ചൊക്കെ എഴുതേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് ജസ്റ്റ് ഒരു അസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മേ ബി രാവിലെ വന്നു ഒരു കോപ്പി അടിച്ച് സാധനം എഴുതി സബ്മിറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഉൾപ്പെടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനല്ല, ഇവിടെ നമ്മൾ അതിനു വേണ്ടി കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. എന്ന് വെച്ചാൽ ഇത്ര സമയം ക്ലാസ് റൂമിലും അവർ സ്പെൻഡ് ചെയ്യണം, ഇത്ര സമയം നിങ്ങൾ ഹോംവർക്ക് ചെയ്യാനും. അതെ, ഇവരുടെ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നിയത് വേറെ, അവര് നമുക്ക് ഒരു അസൈൻമെന്റ് തരുമ്പോഴത്തേക്കും ആ അസൈൻമെന്റ് നമ്മൾ നേരെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിയാം. ശരിയാ, സത്യം, അത് ശരിയാ. അത് ആക്ച്വലി നല്ലൊരു കൺസെപ്റ്റ് ആണ്, പക്ഷെ നമ്മൾ അത് യൂസ് ടു അല്ല. ഓക്കെ. സോ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ. ഇവിടുത്തെ പിള്ളേർക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു പയ്യനുണ്ട്, പുള്ളിക്കാരനിപ്പം നാട്ടിലത്തെ +2, ഇവിടെ എനിക്ക് തോന്നുന്നു 11th grade അങ്ങനെ ഉണ്ടോ പറയുന്നു. അപ്പൊ അവൻ ഇതേ മോഡിൽ തന്നെ ഇപ്പോഴേ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഈ മോഡ് തന്നെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേനും ഇത് അവൻ യൂസ് ടു ആവും, എളുപ്പമായിരിക്കും കുറച്ചുകൂടെ. ഇനിയിപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളിപ്പം ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കോളേജിൽ പോകുമല്ലോ, അപ്പം നിങ്ങളെ കോളേജിൽ എങ്ങനെയുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻസ്? എന്ന് വെച്ചാൽ മൾട്ടി കൾച്ചർ ആയിരിക്കുമല്ലോ ഓഫ് കോഴ്സ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കോളേജ്, എത്ര പേരുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഇതിപ്പം ഞങ്ങളുടെ ഒരു ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം 34 പേരാണ് ഞങ്ങളുടെ ബാച്ച്, ഞങ്ങളുടെ ഈ സെം. ഓക്കെ. പക്ഷെ ഈ ക്ലാസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സെക്കൻഡ് സെം ആണ് ഇപ്പം വന്നേക്കുന്നവരുടെ ഫസ്റ്റ് സെം. ഓക്കെ. അതായത് ഇപ്പൊ 43 സ്റ്റുഡൻസ് ന്യൂ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ്. ഓക്കെ. അപ്പോ ഏതൊക്കെ നാഷണാലിറ്റീസ് ആണ് കൂടുതൽ? ശ്രീലങ്കയുണ്ട്, മെക്സിക്കോ ഉണ്ട്, പിന്നെ ഇന്ത്യൻസ് ആണ് കൂടുതൽ. അതും കൂടുതലും ഏകദേശം ഒരു 70% ഇന്ത്യൻസ് ആണോ? അത് ശരി. ഐറിഷ് ആരും ഇല്ല. ഓ ശരി. മിക്ക എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സിലോട്ടൊന്നും അത്രക്ക് അവര് അങ്ങനെയല്ല, യു എല്ലും LIT. യൂണിവേഴ്സിറ്റി കോളേജ്. ഓക്കെ. യു എല്ലും LIT ഫുൾ നെയിം ആയിരുന്നു ലിമറിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ. എന്നാലും ശരിയാണ്, ഐറിഷുകാർ കൂടുതലും മാസ്റ്റേഴ്സിലൊന്നും എത്താറില്ല. കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെയാണ് മാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ. കൂടുതലും ഇന്ത്യൻസ് ആണ്. അതിലും മല്ലൂസ് ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 30 ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 15 മല്ലു ആയിരിക്കും. ഓക്കെ. ബാക്കി
നോർത്ത് ഈസ്റ്റും. പിന്നെ മറ്റുള്ള നാഷണാലിറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാവരുമായിട്ടൊരു നമുക്ക് എന്താ പറയാ, അവരൊത്തിരി അങ്ങ് ക്ലോസ് ആവത്തില്ല. ഓക്കെ, അവര് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. പക്ഷേ കുറെ നാഷണാലിറ്റീസ് ഉണ്ട് കേട്ടോ, ഇപ്പം ടർക്കി, മെക്സിക്കോ, പിന്നെ ഈ പറയുന്ന പനാമ. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കാറുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരുടെ കൾച്ചർ മനസ്സിലാക്കാനും അവര് നമ്മളുടെ ഇത് മനസ്സിലാക്കാനും അങ്ങനെ ഒരു ഡീപ്പ് റിലേഷൻ വരില്ല. അത് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നെങ്കിൽ ഉണ്ടായാലേ. ഓക്കെ, ഞങ്ങളിപ്പോ ജസ്റ്റ് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ, സെമ്മ് മൊത്തം ഓൺലൈൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ, ഇപ്പം നമ്മള് ഓൺലൈനിൽ ഇപ്പൊ ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ക്ലാസിന്റെ ഇടയിൽ എന്തെങ്കിലും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം വളരെ കുറവായിരുന്നു. ഇനിയിപ്പോഴാണ് ഞങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിലോട്ട് വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇനി ഇപ്പം എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത് ശരിക്കും വന്നിട്ട്? നമുക്ക് എല്ലായിടത്തും ഉള്ള പോലെ നമുക്ക് ജോബ് സൈറ്റ്സ് ആണ്. ഓക്കെ, ഇവിടുത്തെ വന്നിട്ട് ഇന്ത്യയുടെ ആണ്. ഓക്കെ, ആ ജോബ് സൈറ്റിൽ നമ്മൾ കേറുക, നമ്മളുടെ റെസ്യൂമി, അത് നമ്മുടെ നാട്ടിലെ റെസ്യൂമി പോലെ അല്ല, ഇവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ റെസ്യൂമി ക്രിയേറ്റ് ചെയ്യാൻ. ലൈക്ക് ഈ പറയുന്ന നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പ്ലസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൽസ്, പിന്നെ എക്സ്പീരിയൻസ്, അങ്ങനെയാണ് സാധനങ്ങൾ വരുന്നത്. ഇവിടെ സ്കിൽസ് ആണ് കൂടുതൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ റഫറൻസ് ആണ് റഫറൻസ് കോളേജിന്റെ എടുക്കുമോ? ഇപ്പം നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഇപ്പൊ ഇൻ കേസ് ജോലി ചെയ്തിട്ട് വന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ റെഫറൻസ് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മെയിലോ മെസ്സേജോ എന്തെങ്കിലും നാട്ടിലെ ജോബിൽ ജോബ് ചെയ്തിരുന്ന സ്ഥലത്തോട്ട്. പിന്നെ ഒരു റെഫറൻസ് കോളേജിന്റെ റെഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് റെഫറൻസ് മിനിമം വേണം. ഓക്കെ, മിനിമം വേണം, ഉള്ളവർക്ക് വെക്കാം, ഇല്ലാത്തവർക്ക്. പിന്നെ കൂടുതലും ഇൻഡീഡ് സൈറ്റ് അല്ലാതെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന മെക്ഡീലാണ്, മെക്ഡൊണാൾഡ്സ്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെല്ലുന്നവരുണ്ട്, ഇപ്പം ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ മാനേജറിനെ കാണാൻ പറ്റുന്നവരുണ്ട്, അങ്ങനെ ചെല്ലുവാണെങ്കിലും നല്ലതാണ്. ഓക്കെ, ഇപ്പം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇപ്പം ഞങ്ങൾ കയറുന്നതിന് മുന്നേ അവിടെ മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ പരിചയം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് വഴി കയറാനും നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു ജോബ്, ഇപ്പം പഠിത്തവും ജോബും പോക്കറ്റ് മണിയും എല്ലാം കൂടെ ആയിട്ടൊരു ഈക്വലാവ് എന്ന് വെച്ചാൽ ഒരു ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ശരിക്കും? ബാലൻസ് ചെയ്യാൻ അവേഴ്സ് ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക്. ആ, നിങ്ങൾക്ക് 24 hours വർക്ക് ചെയ്യാമെന്നല്ലേ? ഒരു 20 hours ഒരു വീക്കിൽ വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് മറ്റേ കോളേജിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുമോ? ടൈം മാനേജ്മെന്റ് ആണ്. ലൈക്ക് ഇവിടെ ഒരു സ്റ്റുഡന്റ് വരുമ്പോഴത്തേക്കും ആ സ്റ്റുഡന്റ് ആക്ച്വലി നല്ലപോലെ ടൈം മാനേജ്മെന്റ് പഠിക്കും. കാര്യം വെച്ചാല് ഈ പറഞ്ഞ ഒരു 20 hours പെർ വീക്ക് എന്ന് പറയുമ്പം ഒരു 3 days എങ്കിലും കാണും. പിന്നെ നമുക്ക് കോളേജ് കാര്യങ്ങളുണ്ട്, പിന്നെ പഠിത്തം ഉണ്ട്, പിന്നെ കുക്കിംഗ് ഉണ്ട്. ആ ശരിയാ. ഓക്കെ, നമ്മളുടെ കാര്യങ്ങളല്ല, അപ്പൊ ഫുള്ള് നമ്മള് ടൈം മാനേജ്മെന്റ് നല്ലപോലെ പഠിക്കും. ഓക്കെ, ഈ ഒരു കൊല്ലം നമുക്ക് ഈ വീക്ക് ഡേയ്സ് അല്ലെങ്കിൽ വീക്കെൻഡ് എന്നുള്ള ഒരു വ്യത്യാസം കാണത്തില്ല. സ്ട്രഗ്ലിംഗ് ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. ഒരു കൊല്ലം നമ്മൾ അത് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വരാവൂ. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ലൈക്ക് നമ്മളിപ്പോ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഞാൻ ഇന്ന ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു പോയാൽ പാടുപെടും. എന്ത് ജോലി ചെയ്യാനോ റെഡി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്ത്. പിന്നെ ഒരു ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കിപ്പം ജോലിയുടെ കൂടെ തന്നെ ഈ ഈ ഒൺ ഇയർ കഴിഞ്ഞിട്ട് 2 years സ്റ്റേ ബാക്ക് അല്ലേ അയർലൻഡിൽ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ജനറൽ പെർമിറ്റിൽ വർക്ക് ചെയ്തൂടെ? പക്ഷേ ഫാമിലിയെ കൊണ്ടുവരാനും അവർക്ക് വർക്ക് ചെയ്യാനും പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ആയി വരണം, അല്ലെങ്കിൽ കൊണ്ടുവരാം പക്ഷെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിപ്പം മാസ്റ്റർ ഇപ്പം 2 years ആണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. അപ്പൊ അതിനുള്ളിൽ ഇവർക്ക് ജോബ് കണ്ടുപിടിക്കാം, അതല്ല വേർസ്റ്റ് കേസിൽ വേണമെങ്കിൽ ഇവർക്കൊരു ഹെൽത്ത് കെയർ കോഴ്സ് പഠിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇനി ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം, ഒരുപാട് പേര് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരു ഇത് കാണും, എപ്പോഴും മൈൻഡിനൊരു ഒരു എന്തോ പറയുന്ന ഒരു ഉറപ്പ് ഇല്ലാതിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡ് ചൂസ് ചെയ്യണോ അതോ കാനഡ ചൂസ് ചെയ്യണോ അതോ UK ചൂസ് ചെയ്യണോ? അപ്പം ഇവരെന്തുകൊണ്ട് അയർലൻഡ് ചൂസ് ചെയ്തു എന്ന് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ സ്റ്റുഡന്റ് ലൈഫ് നിങ്ങൾ എന്തുകൊണ്ട് അയർലൻഡ് ചൂസ് ചെയ്തു ശരിക്കും? അയർലൻഡ് ഒന്നാമത്തെ റീസൺ എന്റെ ചേച്ചി തന്നെയാണ്. ആ, റിലേറ്റീവ്. ഓക്കെ, ഇവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരു സപ്പോർട്ട് ആണല്ലോ. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം കൂടുതൽ നോക്കിയാലും എല്ലാരും ചൂസ് ചെയ്യുന്ന ഒന്നിക്ക് UK
അല്ലെങ്കിൽ കാനഡ. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഒരു ഞാൻ വിചാരിച്ചു എല്ലാരും പോകുന്ന ആ ഒരു കൺട്രിയിലേക്ക് പോവാതെ മാറി ചിന്തിക്കാൻ തോന്നുന്ന രീതിയിൽ. പിന്നെ അയർലൻഡ് റിച്ചാണ്, ഒബ്വിയസ്ലി യു കെക്കാളിലും പറയുവാണെങ്കിൽ റിച്ചാണ്, കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അയർലൻഡാണ്. യു കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മലയാളീസ് ആണ്, മലയാളീസ് നല്ല ഇന്ത്യൻസ് ആണ്, സ്റ്റുഡൻസ് ആയാലും അയർലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ വന്ന ഇൻടേക്കിൽ ഞങ്ങളെക്കാളും ഞങ്ങൾ വന്ന ബാച്ചിനേക്കാളും കൂടുതൽ പിള്ളേർ വന്നിട്ടുണ്ട്. ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ് അയർലൻഡിലേക്ക്. എന്റെ ആക്ച്വലി ഞാന് ആദ്യമേ വേറൊന്നുമല്ല, ജസ്റ്റ് ILTS അങ്ങ് എഴുതി എന്തെങ്കിലും സഹായിച്ച സംഭവം സെറ്റായി ഫസ്റ്റ് ട്രയലിൽ തന്നെ. പിന്നെ എന്റെ അടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മൂന്ന് ഓപ്ഷൻസ് ആയിരുന്നു, കാനഡ, UK, അയർലൻഡ്. ഇതില് കാനഡ ഞാന് കളഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന ഒന്ന് ക്ലൈമറ്റ്. ഓക്കെ. എനിക്ക് എന്നെ തന്നെ നല്ല അറിയാം, എനിക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് പറ്റില്ല. എനിക്ക് ഇവിടുത്തെ തണുപ്പ് തന്നെ ഓക്കെയാണ്, അപ്പൊ അവിടെ പോകുമ്പോൾ അറിയായിരിക്കുമല്ലോ ബ്രൂക്ക്. പിന്നെ രണ്ടാമത് UK ആണെങ്കിൽ കുറച്ചും കൂടി ക്രൗഡഡ് ആണ്, പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡെൻസിറ്റി ഇച്ചിരി കൂടുതലാണ്, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കൂടുതലാണ് UK. പിന്നെ ഞാൻ അയർലൻഡ് ചൂസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സമാധാനവും അങ്ങനത്തെ ഇതൊക്കെ ആഗ്രഹിക്കുന്നതാണ്. സോ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അയർലൻഡ് നല്ല. പിന്നെ അത് മാത്രമല്ല, UK ആക്ച്വലി ബ്രെക്സിറ്റ് ഓക്കെ അതിൻ്റെ ഒരു ഇതുണ്ട്. കാര്യം അത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK ഔട്ട് ആയപ്പോഴത്തേക്കും അതൊരു ഇൻഡിപെൻഡൻറ് എക്കണോമി ആയി. ഓക്കെ. അപ്പൊ ഇനിയിപ്പം ഏക ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് പറയുന്നത് അയർലൻഡാണ്. ആൻഡ് ഓബ്വിയസ്ലി യൂറോപ്യൻ യൂണിയൻ്റെ പല ഹെഡ്ക്വാർട്ടേഴ്സും ഈ പറയുന്ന അയർലൻഡിലോട്ട് വരും. ഇപ്പൊ കറന്റ്ലി IT ഹബ് ആണ്, ഫാർമസ്യൂട്ടിക്കൽ നല്ലതാണ്, പിന്നെ എനിക്ക് തോന്നുന്നു ഫിനാൻസും നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ. പക്ഷെ ഇനി ഇങ്ങോട്ട് ഈ പറയുന്ന കുറെ ഹബും കാര്യങ്ങളെല്ലാം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം UK നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾക്ക് ടാക്സ് ഒക്കെ എക്സ്ട്രാ ആയപ്പോഴത്തേക്കും കാര്യം കമ്പനീസിന് കുറച്ചും കൂടി ഫ്രണ്ട്ലി എനിക്ക് തോന്നുന്നു അയർലൻഡ് ആയിരിക്കും. അയർലൻഡ് തന്നെ ഗവൺമെന്റ് തന്നെ ഈ പറഞ്ഞ ഡബ്ലിൻ, ലിമറിക്ക്, കോർക്ക് ഒരു കൗണ്ടി മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ കൗണ്ടിയിലും ഒരുപോലെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കമ്പനീസ് കുറെ വരാൻ ചാൻസസ് ഉണ്ട്. കാര്യം ഇൻ കേസ് ഇപ്പം ബ്രെക്സിറ്റ് വന്നോണ്ടോടെ UK എന്നുള്ള വണ്ടികളൊന്നും ഇങ്ങോട്ട് വരാറില്ല. സോ ഒബ്വിയസ്ലി ഒരു പ്ലാന്റോ കാര്യങ്ങളോ ഒക്കെ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും കംപ്ലീറ്റ്ലി ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അയർലൻഡിൽ നിൽക്കുന്നോണ്ട് നമ്മൾ അയർലൻഡിനെ കുറിച്ച് ഒന്നാമത് നമുക്ക് അയർലൻഡിനെ കുറിച്ച് മാത്രമേ കൂടുതൽ അറിയാനും പറ്റത്തുള്ളൂ. ഇപ്പൊ ചിലർക്ക് UK ആയിരിക്കും ഇഷ്ടം. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് UK യിലുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഒഫ്കോഴ്സ് ഒബ്വിയസ്ലി UK ആണ് ബെറ്റർ എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു കൺട്രിയും ഇങ്ങനെ പോയിന്റ് ചെയ്ത് പറയുന്നതല്ല, നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ബോധം ഉണ്ടാക്കി വെക്കണം. അത് ഏതൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ എക്കണോമി എങ്ങനെയാണ്, അവിടുത്തെ ഒരു 5 വർഷത്തേക്ക് അതെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ ഒരു ബോധം ഉണ്ടാക്കണം. പിന്നെ ക്ലൈമറ്റ് ഒഫ്കോഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അവിടുത്തെ ഒരു ജോലി സാധ്യത, അതെല്ലാം നിങ്ങൾ ഇത് ചെയ്തിട്ട് അവിടുത്തെ നല്ല ആൾക്കാരുടെ ഒരു പെരുമാറ്റം എങ്ങനെയുണ്ട്, അവിടെ നിൽക്കുന്നവരടുത്ത് ചോദിക്കുക, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വശങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ നല്ല രീതിയിൽ റഫർ ചെയ്തിട്ട് മാത്രമേ ഒരു ഇത് ചെയ്യാവൂ. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇവിടെ റിലേറ്റീവ്സൊക്കെ ഇവരുണ്ടായതുകൊണ്ട് ഇവർക്ക് ഇപ്പം ഒരു റിലേറ്റീവ് നമ്മുടെ അയർലൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഒഫ്കോഴ്സ് അങ്ങോട്ട് പോകാനേ നമുക്ക് കൂടുതലും ഇത് തോന്നത്തുള്ളൂ. ഇപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതലും ഒന്നും ഒരു പോയിന്റ് ചെയ്ത് ഒരു കൺട്രിയെ ഇത് ചെയ്ത് പറഞ്ഞതല്ല. അത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ കംപ്ലീറ്റ്ലി നമ്മുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് ഇവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും ലിമറിക്ക് കാണും, ഞാൻ ഇനിയും മീറ്റ് ചെയ്യും. അപ്പം ഇനിയും നമുക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ വീഡിയോയിൽ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ വരാനിരിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഇനി പേഴ്സണലി രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം കേട്ടോ. അജയ് ബ്രോ, അജയ് ബ്രോ സിംഗിൾ ആണോ മാരീഡ് ആണോ? സിംഗിൾ ആണ്. റോബിൻ ബ്രോ മാരീഡ് ആണ്. ഓക്കെ. അപ്പൊ സിംഗിൾ ആണെന്ന് മീൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. രണ്ട് പിള്ളേരും മാരീഡ്. ഇതുവരെ നമ്മള് ഭയങ്കര
ഇതുവരെ നമ്മൾ മസിലൊക്കെ പിടിച്ച് സംസാരിച്ചു, പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ല, നമ്മള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തേക്കാണ്, ഇത് സിംഗിൾ ആണ് കേട്ടോ, സിംഗിൾ റെഡി ടു മിംഗിൾ. ഇത് മാരി, ഇത് രണ്ട് പിള്ളേരും ഉള്ളതാ, മിംഗിൾ ചെയ്യും, വൈഫ് കാണാനിത് വീഡിയോ. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം കൊടുക്കണം, ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തായാലും ഞാൻ രണ്ടുപേരുടെയും ലിങ്കിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റയില്ല, ഫേസ്ബുക്ക്, ഫേസ്ബുക്കും ഏതാന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ശരിക്കും ഇങ്ങോട്ട് വരണം, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പിങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു. റെക്കോർഡ് അടിച്ചില്ല, ഒന്നുകൂടെ പറയട്ടെ.